ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ തവണ ഓസ്കാർ അവാർഡ് ലഭിച്ച വ്യക്തി എന്ന റെക്കോർഡ് ഡിസ്നിയുടെ പേരിലാണ്. ഹലോ ഫ്രണ്ട്സ്, സ്മാർട്ട് സിസ്റ്റിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മിറ്റോ. ഞാൻ ചിറ്റു. അപ്പൊ ഗീവ വേടെ കാര്യം ആരും മറക്കണ്ട കേട്ടോ. നല്ല നല്ല കമന്റുകൾ, നല്ല ഷെയറുകൾ, നല്ല ലൈക്കുകൾ എല്ലാം ഇടാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പൊ നമുക്ക് നേരെ സമയങ്ങളുണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. If you can dream it, you can do it. പകൽ സ്വപ്നം കാണാൻ മാത്രമല്ല, ആ സ്വപ്നങ്ങളെ കൂട്ടുപിടിച്ച് വിജയത്തിലേക്ക് കുതിച്ചു കയറാനും ലോകത്തെ പഠിപ്പിച്ച പ്രശസ്ത കാർട്ടൂണിസ്റ്റ് ഉണ്ടായിരുന്നു. ആരായിരിക്കും? ടോം ആൻഡ് ജെറി, മിക്കി മൗസ്, ഡൊണാൾഡ് ഡക്ക്, ഗൂഫി. ഈ പേരൊക്കെ കേൾക്കുമ്പോ തന്നെ ആൾ ആരാന്ന് നിങ്ങൾക്ക് പിടി കിട്ടി കാണും അല്ലേ? അതെ, വാൾട്ട് ഡിസ്നി. അതെ, അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഇവ. ചിക്കാഗോയിൽ ഒരു ദരിദ്ര കുടുംബത്തിൽ 1901 December 5 വാൾട്ട് ഡിസ്നിയുടെ ജനനം. മാതാപിതാക്കളുടെ 4 മക്കളിൽ 2ാമൻ. പട്ടിണിയും പരിവേഷവും ഭക്ഷണത്തിന് വകയില്ലാത്ത സാഹചര്യത്തിൽ പഠനം പോലും ഒരു തമാശയായിട്ടാണ് ഡിസ്നിക്ക് തോന്നിയത്. ഉഴപ്പനും മടിയനുമായ വാൾട്ടിനെ അധ്യാപകരും മാതാപിതാക്കളും സദാസമയം വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ ഇതൊന്നും തന്നെ ബാധിക്കുന്ന പ്രശ്നമേ ഇല്ലെന്ന മട്ടിലാണ് ഡിസ്നിയുടെ പെരുമാറ്റം. എന്നാൽ ചിത്രവരയിൽ കൂടുതൽ തൽപരനായ ഈ ബാലൻ ചെറുപ്പത്തിലെ ജീവനുള്ള ചിത്രങ്ങളുടെ ശില്പിയായിരുന്നു. ദാരിദ്ര്യം രൂക്ഷമായിരുന്നെങ്കിലും വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും തന്റെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാനുള്ള ജന്മസിദ്ധമായ കഴിവുകളെ കൂടുതൽ ആർജവത്തോടെ പരിപോഷിക്കുവാൻ ഡിസ്നി മറന്നില്ല. കുട്ടിയായിരിക്കുമ്പോൾ തന്നെ രാത്രി ആരും കാണാതെ തെരുവിലെ നാടകങ്ങളും ഹാസ്യ പരിപാടികളും കാണാൻ പോവൽ പതിവാക്കി. മുടിവെട്ടാൻ കാശില്ലാത്തതിനാൽ പ്രതിഫലമായി പുതിയ ഹെയർ സ്റ്റൈലുകൾ ബാർബറിന് വരച്ചു നൽകിയാണ് അതിനുള്ള പണം കണ്ടെത്തിയത്. ട്രെയിനുകളിൽ ചായയും കാപ്പിയും ലഘുഭക്ഷണവും വിറ്റും അത് രാവിലെ എഴുന്നേറ്റ് ന്യൂസ് പേപ്പറുകൾ കളക്ട് ചെയ്തും വിറ്റ് കാശുണ്ടാക്കി. അങ്ങനെ ചെയ്യാവുന്ന ജോലികളൊക്കെ ചെയ്തു. വരുമാനത്തിൽ നിന്ന് ഇത്തിരി തുക മാറ്റിവെച്ച് രാത്രികാലങ്ങളിൽ ഫൈനാൻസ് കോളേജിൽ പോയി ചിത്രരചന പഠിച്ചു. 1917 16 വയസ്സായപ്പോൾ പട്ടാളത്തിൽ ചേരാൻ പോയെങ്കിലും പ്രായം തികയാത്തതിനാൽ അവിടെ നിന്ന് പുറത്താക്കി. തുടർന്ന് റെഡ് ക്രോസിന്റെ ആംബുലൻസിൽ ഡ്രൈവറായി ജോലി ചെയ്തു. മുഴുവൻ സമയവും പണിയില്ല എന്നതായിരുന്നു ആ ജോലി ഡിസ്നിയെ ആകർഷിച്ചത്. ഒഴിവ് സമയങ്ങളിൽ ഡിസ്നി ചിത്രരചനയിൽ മുഴുകി. അക്കാലത്താണ് കാർട്ടൂൺ രചനയിൽ താല്പര്യം തോന്നുന്നതും തന്റെ അച്ഛന്റെ തന്നെ ഉടമസ്ഥതയിലുള്ള ന്യൂസ് പേപ്പർ പ്രസിൽ ജോലിക്ക് കയറുന്നതും. എന്നാൽ ഈ പ്രസ് അധികം നാൾ നിലനിന്നില്ല. വീണ്ടും പലയിടങ്ങളിലായി ചിത്രവരയായി അലഞ്ഞു. അതിനിടെ അമേരിക്കയിലെ കനാസ് സിറ്റി സ്റ്റാർ ന്യൂസ് പേപ്പറിൽ കാർട്ടൂണിസ്റ്റായി ജോലി ചെയ്തു വരുമ്പോൾ ഡിസ്നിയുടെ കാർട്ടൂണുകളിൽ ആളുകളെ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും തക്ക ഗുണങ്ങളൊന്നുമില്ലെന്ന കാരണം പറഞ്ഞ് ജോലിയിൽ നിന്നും പുറത്താക്കി. തുടർന്ന് ആനിമേഷനിലേക്കായി ഡിസ്നിയുടെ ശ്രദ്ധ. അങ്ങനെ 1921 ആലീസ് കോമഡീസ് എന്ന ആനിമേഷൻ സിനിമ നിർമ്മാതാക്കളുടെ കൂടെ കൂടി. മനുഷ്യരും കാർട്ടൂൺ കഥാപാത്രങ്ങളും ഒരുമിച്ചുള്ള ചിത്രങ്ങളായിരുന്നു അക്കാലത്തെ രീതി. എന്നാൽ കാർട്ടൂൺ കഥാപാത്രങ്ങൾ മാത്രമുള്ള ഒരു മുഴുനീള ആനിമേഷൻ ചിത്രം ചെയ്യാനായിരുന്നു ഡിസ്നിയുടെ ആഗ്രഹം. 1923 വാൾട്ട് ഡിസ്നി മൂത്ത സഹോദരൻ റോയ് ഡിസ്നിയുമായി ചേർന്ന് ദി വാൾട്ട് ഡിസ്നി കമ്പനി എന്ന പേരിലെ ഒരു ആനിമേഷൻ സ്റ്റുഡിയോ തന്നെ തുടങ്ങി. അങ്ങനെ 1927 യൂണിവേഴ്സൽ സ്റ്റുഡിയോയ്ക്കായി മുഴുനീളൻ ആനിമേഷൻ ചിത്രം നിർമ്മിക്കാൻ കരാറിൽ ഏർപ്പെടുകയും ഓസ്വാൾഡ് എന്ന അവരുടെ ആനിമേഷൻ കഥാപാത്രമായ മുയലിനെ കേന്ദ്രീകരിച്ചുള്ള സിനിമ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ പേരിലോ കഥാപാത്രത്തിലോ മാറ്റം വരുത്താനുള്ള സ്വാതന്ത്ര്യം ഡിസ്നിക്ക് നൽകിയിരുന്നില്ല. ആദ്യം നിർമ്മിച്ച ചിത്രം നിർമ്മാതാക്കൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും കഥാപാത്രത്തിൽ ചെറിയൊരു മാറ്റം വരുത്തി ചെയ്തതോടെ ആ സിനിമ സ്വീകരിക്കപ്പെട്ടു. അങ്ങനെ 1927 September 5 ചിത്രം റിലീസ് ചെയ്തു. ഓസ്വാൾഡിന് മേൽ അവകാശം ഡിസ്നിക്ക് നൽകിയിരുന്നില്ല. അങ്ങനെയാണ് ഡിസ്നി സ്വതന്ത്രമായി മറ്റൊരു കഥാപാത്രത്തെ സൃഷ്ടിക്കുന്നത്. മുയലിന് പകരം എലി. കാർട്ടൂൺ ഇൻഡസ്ട്രിയുടെ നട്ടെല്ലായി മാറിയ മിക്കി മൗസ് 1928 ജന്മം കൊണ്ടത്. പിന്നീട് അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. പിന്നീട്
ചലച്ചിത്ര നിർമ്മാതാവ് സംവിധായകൻ തിരക്കഥാകൃത്ത് സംരംഭകൻ തുടങ്ങി അണിയത്ത വേഷങ്ങളില്ല 1923 ൽ തുടങ്ങിയ ആനിമേഷൻ സ്റ്റുഡിയോ ഇന്ന് ഹോളിവുഡിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റുഡിയോകളിൽ ഒന്നാണ് 59 തവണ ഓസ്കാർ അവാർഡിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വാൾട്ട് ഡിസ്നിക്ക് 26 ഓസ്കാർ അവാർഡ് ലഭിച്ചിട്ടുണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ തവണ ഓസ്കാർ അവാർഡ് ലഭിച്ച വ്യക്തി എന്ന റെക്കോർഡ് ഡിസ്നിയുടെ പേരിലാണ് സ്വപ്ന സാക്ഷാത്കാര യാത്രയിൽ അഭിമുഖീകരിക്കേണ്ടി വന്ന പ്രതിസന്ധികളെ മിക്കി മൗസിലെ കഥാപാത്രങ്ങളെ പോലെ ആസ്വദിച്ചും വണ്ടർലാൻഡിൽ അകപ്പെട്ട ആലീസിന്റെ കൗതുകത്തോടെ നോക്കിക്കാണുകയും ചെയ്തുകൊണ്ടാണ് ഡിസ്നി വിജയ കൊടുമുടികൾ ഓരോന്നോരോന്നായി കീഴടക്കുന്നത് ജന്മസിദ്ധമായ കഴിവുകളെ സ്വായത്തമാക്കുന്ന അറിവുകളിലൂടെ പരിപോഷിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ വിജയം സുനിശ്ചിതമാണെന്നാണ് വാൾട്ട് ഡിസ്നിയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് അഭിപ്രായങ്ങൾ അങ്ങനെയാണ് ഡിസ്നി സ്വതന്ത്രമായി മറ്റൊരു കഥാപാത്രത്തെ സൃഷ്ടിക്കുന്നത് മുയലിന് പകരം